ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഏവർക്കും ചിന്താസ് വ്ളോഗിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് സീസൺ 5 മലയാളവുമായി ബന്ധപ്പെട്ട് ഇന്നലെ കുറച്ച് സംഭവ വികാസങ്ങൾ നടന്നിരുന്നു. അപ്പം അത് ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ട് ലൈവിൽ നമ്മുടെ റിനോസും ജുനൈസും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആ വിഷയമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. ബിഗ് ബോസ് സീസൺ 5 ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിക്കാത്ത ഒട്ടനവധി ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടോ ലാലേട്ടൻ അത് ചോദിച്ചില്ല, അല്ലെങ്കിൽ ലാലേട്ടനോട് അവിടെ നിന്ന് കൊടുത്ത നിർദ്ദേശപ്രകാരം ആ നിർദ്ദേശങ്ങളിൽ അതില്ലായിരുന്നു. ഒന്ന്, ജയിലിൽ സംഭവിച്ച കാര്യങ്ങളാണ്. ജയിലിൽ ജുനൈസിനോട് അഖിൽ മാരാറ് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്, തെറി പറയുന്നുണ്ട്. ജുനൈസ് അഖിൽ മാരാറിനെ പ്രകോപ് ചെയ്ത വിഷയമുണ്ട്. മറ്റൊന്ന് നാദിറ ജുനൈസ് വിഷയത്തിലെ കാര്യമാണ്. ഈ നാദിറ ജുനൈസ് വിഷയത്തിൽ ശരിക്കും ജുനൈസ് ഒരു ട്രാൻസ്ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു റിലേഷൻ വന്നാൽ നിന്റെ ഫാമിലിയിൽ മോശമാവുന്ന രീതിയിലാണോ ജുനൈസ് പറഞ്ഞത്? അതോ നിങ്ങൾ തമ്മിലുള്ള ഇപ്പം അഖിൽ മാരാറ് ഈ സെറീനയോട് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അഖിൽ മാരാറ് നേരത്തെ റനീഷയെ ഉപദേശിച്ചതുപോലൊക്കെ തന്നെ, അതുപോലെ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞ പോലൊക്കെ തന്നെ ഒരു ഇതായിട്ടാണോ, നെഗറ്റീവ് ആവുമെന്നാണോ ജുനൈസ് പറഞ്ഞത്? അത് ക്ലാരിഫൈ ചെയ്യാൻ ലാലേട്ടനോ ബിഗ് ബോസ് ടീമോ മനഃപൂർവ്വം ശ്രമിച്ചില്ല. ഒന്ന്, ജയിലിൽ കയറി. അപ്പോൾ ജുനൈസ് സാധാരണ പോലെ അഖിൽമാരാറിനെ പ്രവോക്ക് ചെയ്യാൻ തുടങ്ങി. അഖിൽമാരാർ അത് ആദ്യം ഫ്രണ്ട്ലി മൈൻഡിൽ വിട്ട്, പിന്നെ അഖിൽമാരാർ പ്രവോക്കായി നാക്ക് അടിക്കുന്നു, തെറി പറയുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ ജുനൈസിനെ പറയുന്നു. അതിൻ്റെ ഇടയ്ക്ക് അഖിൽമാരാർ തന്ത്രപൂർവ്വം തൻ്റെ മുണ്ടുപൊക്കൽ വിഷയം മാഞ്ഞു പോകും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഈ നാദിറയുടെ വിഷയം എടുത്തിടുന്നു. അത് ശിജു അകത്തുമായിട്ട് പൊട്ടിക്കുന്നുണ്ട്. ആ വിഷയം, നാദിറയുടെ വിഷയം, അത് ജുനൈസ് ഒരു കമ്മ്യൂണിറ്റിയെ മോശമാക്കുന്ന രീതിയിലൊക്കെ അഖിൽമാരാറിൻ്റെ ഫാൻസുകാർ പ്രചരിപ്പിച്ച ആ വിഷയം എന്തുകൊണ്ട് ലാലേട്ടൻ ചോദിക്കാതെ വിട്ടു? അതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്തായിരുന്നു? പ്രേക്ഷകർക്കും വ്യക്തമല്ല, നമുക്കും വ്യക്തമല്ല, ആർക്കും വ്യക്തമല്ല. അതുപോലെ തന്നെയാണ് ജുനൈസിനെ പ്രകോപിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജുനൈസിന്റെ പ്രകോപനത്തിൽ വീണുകൊണ്ട് അഖിൽമാരാറ് തെറി വിളിച്ചു, അതുപോലെ നിന്നെ അടിക്കുമെന്ന് പറഞ്ഞു, കുത്തുമെന്ന് പറഞ്ഞു, അതൊക്കെ ഉണ്ടല്ലോ ആ ജയിലിനകത്ത് നടന്ന സംഭവങ്ങൾ. അതും ലാലേട്ടൻ ചോദിച്ചില്ല. അഖിൽമാരാറിന് ഫേവറബിളായിട്ടുണ്ട്, ഈ സീസൺ മാറുന്നുണ്ട്. അഖിൽമാരാറിന് കുറച്ച് ഹ്യൂജ് ഫാൻസ് ഒക്കെ ഉണ്ട്, ഫാൻ സപ്പോർട്ട് ഉണ്ട്. ആ വോട്ടൊക്കെ സ്പ്ലിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ മറ്റൊരാളിലേക്കൊക്കെ മാറി മറിഞ്ഞേക്കാം, അതിനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ അതൊക്കെ സംഭവിക്കും. അപ്പം വിഷ്ണു ഒക്കെ ഇന്നലെ കുറച്ച് ആക്റ്റീവായി, വിഷ്ണു ചിലപ്പോൾ കുറച്ചുകൂടെ ശക്തമായൊരു എതിരാളിയായിട്ട് വരും. പക്ഷേ ഈ ഒരാളെ തന്നെ കണ്ടിരിക്കുന്ന ഫാൻസ് ചിലപ്പോൾ അയാളെ തനിക്ക് തന്നെ കുത്തിയേക്കാം. അതുകൊണ്ടാണോ മനഃപൂർവ്വം അഖിൽ മാരാറിനോട് ഈ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കാതെ വിട്ടത്, അതുപോലെ തന്നെ ജുനൈസിനെ ക്ലാരിഫൈ ചെയ്യേണ്ട ഒരു വിഷയം ക്ലാരിഫൈ ചെയ്യാതെ വിട്ടത് എന്നൊരു സംശയം പ്രേക്ഷകർക്കിടയിലുണ്ട്. അത് ക്ലിയർ ചെയ്യേണ്ടത് ബിഗ് ബോസ് ടീം തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് ലാലേട്ടൻ നന്നായി, ലാലേട്ടൻ ചിരിച്ചു, ലാലേട്ടൻ പൊട്ടി ചിരിച്ചു എന്നൊക്കെ പറയുമ്പോഴും ചോദിക്കേണ്ട പല വിഷയങ്ങളും പരാമർശിക്കാതെ ഒഴിവാക്കിയത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്നും നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇതിങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട്, മറ്റൊരു ചർച്ചയായിട്ട്, എന്തായാലും ഇന്ന് നോമിനേഷൻസ് നടക്കുന്നുണ്ട്. നോമിനേഷൻ്റെ വ്യത്യസ്തമായിട്ട് ഓരോ ക്യാമറയ്ക്ക് മുന്നിൽ പോയി നിങ്ങൾ നിങ്ങളുടെ താല്പര്യമുള്ളവർ, അല്ലെങ്കിൽ ദിവീറ്റിൽ നിന്ന് പോകേണ്ടവരെ നോമിനേറ്റ് ചെയ്യേണ്ട വിഷയമാണല്ലോ. അപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ പോയിട്ട് നോമിനേഷൻ ചെയ്യും, ഓൾമോസ്റ്റ് എല്ലാവരും വരാൻ സാധ്യതയുണ്ട്. തുറപ്പുചീറ്റ് നമ്മുടെ സെറീനയുടെ കയ്യിലുണ്ട്. ആരൊക്കെയാണ് നോമിനേഷനിൽ വന്നതെന്ന് അറിയാതെ വേണമല്ലോ സെറീനയ്ക്കും നോമിനേറ്റ് ചെയ്യാം, അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ ലൈവൊക്കെ രാവിലെ തുടങ്ങിയിട്ടുണ്ട്. കിച്ചൺ ടീം തന്നെയാണ്, കിച്ചണാണ് കാണിക്കുന്നത്. അപ്പോൾ കിച്ചണിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറി ഉണ്ടായല്ലോ എന്ന് അറിയില്ല. റനീഷ് അവിടെ കിടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൈവ് അപ്ഡേറ്റ്സുമായിട്ട്, നോമിനേഷൻ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് ദ സൈനിങ് ഓഫ്.